നമസ്കാരം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെതിരെ വെളിപ്പെടുത്തലുമായി ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ എത്തുമ്പോൾ ഞെട്ടലാണ് സിനിമാ ലോകം. സിനിമയിൽ അത്രയേറെ അറിയപ്പെടാത്ത സംവിധായകനാണ് ബാലചന്ദ്രകുമാർ. കൗബോയ് എന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. പിന്നീട് പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല. മോഹൻലാലിനെ നായകനാക്കി സ്പെഷ്യലിസ്റ്റ് എന്ന 2014 പ്രഖ്യാപിച്ചു. എന്നാൽ അതും പാളി. പിന്നീടാണ് പിക് പോക്കറ്റ് കഥയുമായി ബാലചന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിലെത്തുന്നത്. ദിലീപിന്റെ അളിയന്റെ തിരക്കഥാമോഹം ബാലചന്ദ്രകുമാറിനെ വീട്ടിലെ അടുപ്പക്കാരനാക്കി. ഇതാണ് പുതിയ വെളിപ്പെടുത്തലിനെയും ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. കൗബോയ് എന്ന ചിത്രത്തിൽ ആസിഫ് അലിയായിരുന്നു നായകൻ. ഇത് സാമ്പത്തിക വിജയം നേടിയില്ല. ഇതിനുശേഷമാണ് മോഹൻലാലിനെ സമീപിക്കുന്നത്. പിന്നീട് ദിലീപിനടുത്തെത്തി. പിക് പോക്കറ്റ് എന്നായിരുന്നു ചിത്രത്തിന്റെ പേര്. ഈ സിനിമയുടെ കഥാതന്തു ദിലീപിന് ഇഷ്ടമായി. തിരക്കഥയിൽ മാറ്റങ്ങളോടുകൂടി ചെയ്യാമെന്നും സമ്മതിച്ചു. ഇതിനിടെ ദിലീപിന്റെ അളിയന് തിരക്കഥ എഴുതണമെന്ന മോഹമെത്തി ബാലചന്ദ്രകുമാറിന്റെ കഥയിൽ സാധ്യതയും കണ്ടു. ഇതോടുകൂടി ഈ സിനിമ നിർമ്മിക്കാൻ ദിലീപിന്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻ തയ്യാറായി. കഥാ ചർച്ചകൾക്കായി ദിലീപിന്റെ വീട്ടിൽ നിരന്തരം സംവിധായകനെത്തി. അളിയനും അനുജൻ അനൂപുമായി ചർച്ചകളും നടത്തി. ഇതാണ് ഇപ്പോൾ ദിലീപിന് പുലിപാലാകുന്നത്. അളിയന്റെ തിരക്കഥ സിനിമയാകണമെന്ന അതിയായ ആഗ്രഹം ദിലീപിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്ട് നടക്കുമെന്ന് ഉറപ്പാക്കാൻ മുൻനിര സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തിയെയും ദിലീപ് സമീപിച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹം താല്പര്യം കാണിച്ചില്ല. പിന്നീട് മറ്റൊരു സംവിധായക പ്രമുഖനെയും നിയോഗിച്ചു. CID മൂസ ടൈപ്പിലെ ഹാസ്യ ചിത്രമായിരുന്നു ദിലീപ് പദ്ധതി ഒരുക്കിയത്. എന്നാൽ തിരക്കഥ പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ പദ്ധതി നീണ്ടുപോയി. അതിനിടെയാണ് നടി ആക്രമിച്ച കേസും വിവാദവും ഉണ്ടായത്. നടി ആക്രമിച്ച കേസിൽ വിചാരണ അന്തിമഘട്ടത്തിലാണ്. നേരത്തെ സുപ്രീംകോടതിയിൽ നൽകിയ വിടുതൽ ഹർജി ദിലീപ് പിൻവലിച്ചിരുന്നു. പ്രമുഖ അഭിഭാഷകനായ രാമൻപിള്ളിയാണ് ദിലീപിന്റെ വക്കീൽ. ഇതിനിടെയാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. ഇത് കേസിനെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ശ്രദ്ധേയം. പ്രോസിക്യൂഷൻ ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് സാധ്യത. ഇതിന്റെ രാമൻപിള്ള വക്കീൽ പ്രതിരോധിക്കുന്നതാകും നടി ആക്രമിച്ച കേസിലെ അന്തിമ വിധിയിൽ നിർണായകമാവുക. നടി ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ദിലീപിന് ജാമ്യത്തിലിറങ്ങിയപ്പോൾ തന്നെ ലഭിച്ചുവെന്നും ഇതിന് താൻ സാക്ഷിയാണ് എന്നുമാണ് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത്. തെളിവുണ്ട് എന്നും പറയുന്നു. എന്നാൽ ഇതിൽ യാതൊരു വസ്തുതയും ഇല്ല എന്നാണ് ദിലീപിനോടൊപ്പമുള്ളവർ പറയുന്നത്. ബാലചന്ദ്രകുമാറുമായി സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നുവെന്ന് അവരും സമ്മതിക്കുന്നില്ല. നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ കൊടുക്കാനുള്ള ഒന്നും ഇയാളിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ പെടുത്താനുള്ള പ്രോസിക്യൂഷന്റെ അവസാന ശ്രമമാണിതെന്നും അവർ പറയുന്നു. ദിലീപ് ജാമ്യത്തിലിറങ്ങി 40 ദിവസത്തിനുള്ളിൽ നടി ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ ഒരു VIP എത്തിച്ചു. ദിലീപും ദിലീപിന്റെ സഹോദരൻ അനൂപും സഹോദരിയുടെ ഭർത്താവ് സുരാജും ഉൾപ്പെടെയുള്ളവർ കാണുന്നതിന് താൻ സാക്ഷിയായി. പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന ദൃശ്യങ്ങളുടെ പകർപ്പായിരുന്നു അത്. ഏതാണ്ട് 7-ലേറെ ക്ലിപ്പുകൾ അടങ്ങുന്നതാണ് ഈ ദൃശ്യങ്ങളെന്നും ബാലചന്ദ്രകുമാർ റിപ്പോർട്ട് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. കൗബോയ് സിനിമയുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിൽ ഫെഫ്കയും ഇടപെട്ടിരുന്നുവെന്നാണ് സൂചന. ദിലീപ് തന്റെ ചിത്രത്തിന് ഡേറ്റ് നൽകുന്നില്ല എന്ന പരാതിയും ബാലചന്ദ്രകുമാർ ചില സംവിധായകരുമായി പങ്കുവച്ചിരുന്നു. ഫെഫ്കയിൽ അംഗമല്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംഘടന ഇടപെട്ടില്ല. ഇതിനിടെ ദിലീപിന്റെ വീട്ടിൽ നടന്നു എന്ന് പറയുന്ന സംഭാഷണ ശകലങ്ങൾ പുറത്തുവന്നിരുന്നു. ഇതെല്ലാം വച്ചാണ് ഇയാൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത്. കേസ് അന്വേഷിച്ചിരുന്ന സംഘത്തെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഇതെല്ലാം അന്വേഷണ സമയത്ത് നടത്തിയില്ല എന്നാണ് ഉയർന്ന ചോദ്യം. നിർണായക വെളിപ്പെടുത്തലുകളാണ് ഈ സംവിധായകൻ നടത്തുന്നത്.